രാജ്യത്ത് പശുവിന്റെ പേരിൽ ഒരുപാട് കൊലപാതകങ്ങളും ഒരുപാട് ആക്രമണങ്ങളും ഒക്കെ നടന്നിരുന്നു. പശുവിനെ കടത്തി എന്നാരോപിച്ച, പശു ഇറച്ചി വിറ്റു എന്നാരോപിച്ചുകൊണ്ട്, പശുവിന്റെ ഇറച്ചി ഭക്ഷിച്ചു എന്ന ആരോപണം ചുമത്തിക്കൊണ്ടാണ് ഗോ രക്ഷകർ എന്ന് പറയുന്ന ഗുണ്ടകൾ ഒരുപാട് ആളുകളെ കൊല്ലുകയും അതേപോലെ തന്നെ ആക്രമിക്കുകയും ചെയ്തത്. ഈ സംഭവങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ കൂടുതലായും ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് ഈ ഗോ രക്ഷ ഗുണ്ടകളുടെ ആക്രമണത്തിന് ഇരയാകുന്നത്. എന്നാൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് അതിൽ നിന്ന് വിപരീതമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഇത്തവണ പശു സംരക്ഷണത്തിനായി എത്തിയ ഗോരക്ഷാ പ്രവർത്തകരെയാണ് 12 വരുന്ന അജ്ഞാത സംഘം ആക്രമിച്ചത്. ഈ അജ്ഞാത സംഘത്തിന്റെ ആക്രമണത്തിൽ ഗോരക്ഷാ പ്രവർത്തകരിൽ ഒരാൾ കൊല്ലപ്പെടുകയും ബാക്കി 6 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ശിവാനി ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി സമയത്ത് തെലങ്കാനയിൽ നിന്ന് ബന്ധു വീട്ടിൽ പോയതാണ് എന്ന് കരുതപ്പെടുന്ന കുറച്ചാളുകളുടെ ഒരു പിക്കപ്പ് വാന് ഈ ശിവാനി ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നു. ഇതോടുകൂടി ഈ ശിവാനി ഗ്രാമത്തിലുണ്ടായിരുന്ന ഗോരക്ഷാ പ്രവർത്തകർ അതിനുള്ളിൽ പശുവുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഈ പിക്കപ്പ് വാൻ തടഞ്ഞു നിർത്തുകയും ശേഷം ഈ പിക്കപ്പ് വാനിൽ പരിശോധന നടത്തുകയും ചെയ്തു. ഇവർ ഇത്തരത്തിൽ ഈ പിക്കപ്പ് വാൻ പരിശോധന നടത്തുന്നതിനിടയിലാണ് 12 വരുന്ന അജ്ഞാത സംഘം ഈ ഗോരക്ഷാ പ്രവർത്തകരെ ആക്രമിക്കുന്നത്. ഈ ആക്രമത്തിൽ ശങ്കർ എന്ന് പറയുന്ന ഒരു ഗോരക്ഷാ പ്രവർത്തകർ മരണപ്പെടുകയും അതേപോലെ തന്നെ 6 ഗോരക്ഷാ പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സംഭവത്തിൽ മഹാരാഷ്ട്ര പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഈ 12 വരുന്ന അജ്ഞാതർക്കെതിരെയാണ്, അല്ലെങ്കിൽ കണ്ടാലറിയുന്ന 12 പേർക്കാണ് മഹാരാഷ്ട്ര പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ പശുവിന്റെ പേരിൽ നടക്കുന്ന ആക്രമണങ്ങൾ, അതായത് പശു ഇറച്ചി കഴിച്ചു എന്ന പേരിൽ, അല്ലെങ്കിൽ പശുവിനെ വിറ്റു അല്ലെങ്കിൽ കടത്തി എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഈ ഗോരക്ഷാ പ്രവർത്തകർ നടത്തുന്ന ആക്രമണങ്ങൾ പോലെ ആക്രമണങ്ങളെ യാതൊരു തരത്തിലും അനുകൂലിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ വിഷയത്തിലും ഗോരക്ഷാ പ്രവർത്തകർക്കെതിരെയും നടക്കുന്ന ആക്രമണങ്ങൾ യാതൊരു തരത്തിലും അനുകൂലിക്കാൻ സാധിക്കില്ല. ഏതായാലും ഈ ഗോരക്ഷാ പ്രവർത്തകർ ആദ്യം പറഞ്ഞതുപോലെ വലിയ രീതിയിൽ അവർ അങ്ങോട്ടേക്ക് ആക്രമം അഴിച്ചുവിടുമ്പോൾ അവർക്ക് ഇങ്ങോട്ടേക്ക് ഒരു ആക്രമം അഴിച്ചുവിടുന്നത് ഗോരക്ഷാ പ്രവർത്തകരെ സംബന്ധിച്ച വലിയൊരു തിരിച്ചടി എന്നാണ് ഈ വാർത്ത പങ്കുവെക്കുമ്പോൾ പലരും സമൂഹ മാധ്യമങ്ങളിലടക്കം അഭിപ്രായപ്പെടുന്നത്. അതേസമയം ഗോരക്ഷാ പ്രവർത്തകരെ അജ്ഞാത സംഘം ആക്രമിച്ചതിനെ തുടർന്നും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ ശിവാനി ഗ്രാമത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകുകയും നാട്ടുകാർ റോഡ് ഉപരോധമടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.